ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെ ആരംഭിക്കുകയാണല്ലോ. മൂന്നാം സീറ്റ് എന്നത് ലീഗിന്റെ ഒരു ആവശ്യമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ആ ആവശ്യം യു ഡി എഫിന്റെ മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് കൺവീനർ പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സീറ്റ് സംബന്ധമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് ഇപ്പോൾ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വിജയം ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കേരളത്തിലെ 20 സീറ്റുകളുടെ കാര്യത്തിലും ലീഗ് ശ്രദ്ധിക്കും, അതാണ് ലീഗിൻ്റെ ഒരു നയം. മൂന്നാം സീറ്റ് എന്നൊരു ആവശ്യം തന്നെയാണോ? മൂന്നിൽ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ. മൂന്ന് സീറ്റ് ഒതുക്കണം. ആ, അത് ചർച്ചയിലൂടെ നമുക്ക് തീരുമാനിക്കാം. ചർച്ച ചെയ്ത് പറയാം. അല്ല, ചർച്ച ചെയ്യട്ടെ, ആദ്യം ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനത്തിലെത്താം. ഇത്തവണ ലീഗിന് മൂന്നും നാലിനൊക്കെ അർഹതയുണ്ട്, അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. ഇത്തവണ മൂന്ന് എന്നതിന് ഉറച്ചു നിൽക്കുമോ ലീഗ്? മൂന്ന് എന്തിന് നിശ്ചയിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പ് വരുത്തണമല്ലോ. അപ്പോൾ അതിനെന്തെല്ലാമാണോ ആവശ്യം, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നേതൃത്വത്തെ യു ഡി എഫിനെ അറിയിച്ചിട്ടുണ്ടോ ഈ ഒരു സീറ്റ് കൂടി അധികം സീറ്റ് വേണമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്? അതായത് ഉഭയകക്ഷി ചർച്ച, അതാണ് ഇപ്പം ഇന്നലെ പിന്നെ യു ഡി എഫ് തീരുമാനിച്ചത്. ആ ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ പാർട്ടികളും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും, പിന്നെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ തീരുമാനത്തിലെത്തുക. ഉഭയകക്ഷി ചർച്ചയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. ചർച്ചയിൽ പലതും ആവശ്യപ്പെടുമല്ലോ. ചർച്ചയിൽ എന്താ വരിക എന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ചർച്ചയിൽ പലതും ആവശ്യപ്പെടും. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. ലീഗും സംസ്ഥയൊക്കെ എപ്പോഴും യോജിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. സംസ്ഥയ്ക്ക് ലീഗും വേണം, ലീഗിന് സംസ്ഥയും വേണം, അതിലൊരു വിട്ടുവീഴ്ച എവിടെ ഉണ്ടാവില്ല. ജെഫ്രി തങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ നേതൃസ്ഥാനത്ത് നിന്നൊക്കെ മാറാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനൊരു അതൃപ്തി ഉണ്ടോ? ആ ആ അതെ, അതായത് ബി ജെ പി രാമക്ഷേത്രത്തിന് ആരും എതിരല്ല. എല്ലാ വിഭാഗങ്ങളും എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ പ്രധാനമാണ്. അത് തന്നെ പരസ്പരം എല്ലാവരും ബഹുമാനിക്കേണ്ടതുമാണ്. ഇപ്പോൾ രാമക്ഷേത്രം ഒരു മുസ്ലിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ വരുന്നത്. അതിനൊന്നും ആരും എതിരല്ല. പക്ഷേ ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനം കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്. ഓക്കെ.